നമസ്കാരം. എത്ര കാലങ്ങളായി കേട്ട് മനസ് മരവിച്ച വാർത്തയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണവേഗപ്പാച്ചിൽ. ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രം ധൃതിയിൽ ഉണ്ടാകുന്ന താൽക്കാലിക നിയമ നടപടികൾ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ കള്ളവാഗ്ദാനങ്ങളും പ്രസ്താവനകളും. ഇപ്പോൾ നടന്ന അപകടത്തിൽ ഹൈക്കോടതി അതിശക്തമായി ഇടപെട്ടിരിക്കുന്നു. അല്പമെങ്കിലും ആശയ്ക്ക് വക നൽകുന്നുണ്ട് ഈ ഉത്തരവ്. ഇനി അതൊന്ന് നടപ്പിലാക്കണമേ എന്നൊരു അപേക്ഷ സാറന്മാരോടുണ്ട്. കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലായ ഒരു മേഖലയാണ് സ്വകാര്യ ബസ് സർവീസുകൾ. ഇന്നിപ്പോൾ കോവിഡ് ഭീതി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലെങ്കിലും സ്വകാര്യ ബസ് സർവീസുകളൊക്കെ പഴയ പടി ആയിട്ടുണ്ട്. ഇതോടെ കേട്ടാൽ ഭയക്കുന്ന വർത്തമാനങ്ങളും വാർത്തകളുമൊക്കെ വന്നു തുടങ്ങി. കർണപടം പൊട്ടും വിധം ഹോണുകൾ മുഴക്കി. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളിൽ പോലും അനുവദനീയമായ വേഗത്തിൻ്റെ നാലിരട്ടി അധികമായി മരണഭയം ഉണ്ടാക്കി കുതിക്കുകയാണ് ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും. കൃത്യമായി നിർത്താത്തതിനാൽ റോഡിൽ തെറിച്ചു വീഴുന്ന യാത്രക്കാർ, വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് കടന്നു കളയുന്ന മറ്റു ചില സർവീസുകൾ, മത്സര ഓട്ടത്തിനിടയിൽ എല്ലാ റോഡ് സുരക്ഷാ നിയമങ്ങളും പാലിച്ച് വാഹനമോടിക്കുന്നവരുടെ വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിക്കുന്ന വേറൊരു കൂട്ടം, കാൽനടക്കാരെയും ഇരുചക്രവാഹന യാത്രക്കാരെയും റോഡിൽ ചേർത്ത് അരച്ച് ജീവനെടുക്കുന്ന കൊലയാളി സ്വകാര്യ ബസ്സുകൾ, ഇതിന് ഒരറുതിയില്ലേ? ഇവിടെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കി പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ലേ? ഈ റോഡ് ഗുണ്ടായിസം എങ്ങനെ നേരിടും? MDMA ഉപയോഗിച്ച് മദ്യപിച്ച് കഞ്ചാവ് വലിച്ച് വാഹനമോടിക്കുന്ന കൊലപാതകികളായ ചില സ്വകാര്യ ബസ് ഡ്രൈവർമാർ. ഹൈക്കോടതി സ്വകാര്യ ബസ് ഉടമകളോടും ജീവനക്കാരോടും പറയുന്നു, ആളുകളെ ഇടിച്ച് കൊന്നിട്ട് നടപടി സ്വീകരിച്ചാൽ സമരം എന്ന് പറഞ്ഞ് പേടിപ്പിക്കണ്ട എന്ന്. അപകടം സംഭവിച്ചാൽ അവിടെ നിന്നും ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് 24 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നു. പാവം വഴിയാത്രക്കാരൻ്റെ അപേക്ഷയാണ്. അതുമല്ലെങ്കിൽ സാധാരണ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ കൈകൂപ്പി പറയുന്നു, റോഡിലൂടെ നടക്കാൻ അനുവദിക്കണം. എത്ര ഓരം ചേർന്ന് നടന്നാലും സ്വകാര്യ ബസ്സിൻ്റെ നിർത്താത്ത ഹോണടി മരണത്തിൻ്റെ മണിമുഴക്കമായി മാറരുത്. ഭയമാണ് ഞങ്ങൾക്ക് ഒപ്പം ജീവിക്കുവാനുള്ള ആശയം.